പറഞ്ഞിരുന്നില്ലേ അങ്ങ് ഉചിതമായ ദിശയിലൂടെ തന്നെ നമ്മുടെ രഥത്തെ നയിക്കുന്നതാണെന്ന്? അങ്ങ് നമ്മുടെ ആത്മാവിന്റെ സാരഥിയായി മാറിയാലും നമ്മുടെ ജീവിതത്തെ ഉചിതമായ മാർഗത്തിലേക്ക് നയിച്ചാലും മാധവ, അങ്ങയുടെ ജ്ഞാനം ലഭിച്ചാൽ നമുക്ക് ഈ ദൗർബല്യങ്ങളെ അതിജീവിക്കാനാവും മാധവ. എഴുന്നേൽക്കു പാർത്ഥ. നാം പറയുന്നത് ശ്രവിച്ചാലും ജീവിതത്തിന്റെ രഹസ്യം മനസ്സിലാക്കൂ. പ്രപഞ്ചത്തിന്റെ യഥാർത്ഥ രൂപം എന്താണെന്ന് നീ അറിയേണ്ടിയിരിക്കുന്നു പാർത്ഥ. ഗംഗയുടെ പ്രവാഹത്തിൽ നിന്ന് മുഷ്ടി ചുരുട്ടിക്കൊണ്ട് ജലമെടുക്കുവാൻ പ്രയത്നിച്ചാൽ യാതൊന്നും പ്രാപ്തമാവുകയില്ല. എന്നാൽ നമ്മുടെ കൈത്തലം ഒരു കുമ്പിളാക്കി മാറ്റിക്കൊണ്ട് ഗംഗാപ്രവാഹത്തിൽ താഴ്ത്തുകയാണെങ്കിൽ ആ ഗംഗാജലം മുഖം വരെ എത്തിക്കുവാൻ സാധിക്കും. സ്വയം ചിന്തിക്കൂ പാർത്ഥ. അഹങ്കാരത്തിന്റെ ചുരുട്ടിയ മുഷ്ടികളാണോ അതോ സമർപ്പണത്തിന്റെ കൈക്കുമ്പിളാണോ നീ ആഗ്രഹിക്കുന്നത്? ഈ ജ്ഞാനം ഗ്രഹിക്കുവാൻ നിനക്ക് സാധിക്കുന്നുണ്ടോ? ഈ പ്രപഞ്ചമെന്നാൽ എന്താണ് പാർത്ഥ? മാനവർ, ദാനവർ, പക്ഷിജാലങ്ങൾ, ജന്തുക്കൾ, കീടങ്ങൾ, മത്സ്യങ്ങൾ, വൃക്ഷങ്ങൾ, ഇവയെല്ലാം സൃഷ്ടിക്കപ്പെടുന്നത് എങ്ങനെയാണ്? ഏതെല്ലാം പദാർത്ഥങ്ങളിൽ നിന്നുമാണ് ഇവ ജന്മമെടുക്കുന്നത്? ഇവ ജനിക്കുന്നത് എങ്ങനെയാണ്? ഇവ ജീവിക്കുന്നത് എങ്ങനെയാണ്? ഇവയെല്ലാം മൃത്യു വരിക്കുന്നത് എങ്ങനെയാണ്? മൃത്യുവിന് ശേഷം പിന്നീട് എന്താണ് സംഭവിക്കുന്നത്? ഈ രഹസ്യങ്ങളെക്കുറിച്ച് ചിന്തിച്ചു നോക്കൂ. മനുഷ്യന്റെ ദേഹം മണ്ണുകൊണ്ട് നിർമ്മിതമാണ് വാസുദേവ. ജലമതിൽ രക്തരൂപത്തിൽ പ്രവാഹം നടത്തുന്നു. അഗ്നിയാൽ ദേഹത്തിന് താപമാനം ലഭിക്കുന്നു. അതുപോലെ ദേഹത്ത് ഹൃദയസ്ഥാനത്ത് ആകാശം പ്രകടമാകുന്നു. അതായത് ഭൂമി, വായു, ജലം, അഗ്നി, ഒടുവിൽ ആകാശം. ഈ പഞ്ചമഹാഭൂതങ്ങളാലാണ് ശരീരം നിർമ്മിതമായിരിക്കുന്നത്. അതിനർത്ഥം മഹാമയനും ഗുരുദ്രോണരും പൃഥ്വി, ജലം, വായു, അഗ്നി, ആകാശം എന്നിവയെക്കാളൊന്നും ഉപരിയായവരല്ല. ധർമ്മജ്ഞാനികളും പഞ്ചമഹാഭൂതങ്ങളുടെ സൃഷ്ടിയാണ്. അധർമ്മജ്ഞാനികളും ഇപ്രകാരം തന്നെ. എങ്കിൽ പിന്നെ നീ ആരെയാണ് മോഹിക്കുന്നത് പാർത്ഥ? മണ്ണിനെയാണ്. എന്നാൽ വാസുദേവ, മണ്ണുകൊണ്ട് നിർമ്മിതമായ ഈ ദേഹത്താൽ തന്നെയാണല്ലോ മനുഷ്യൻ മറ്റൊരു വ്യക്തിയെ പരിചയപ്പെടുന്നത്. എല്ലാ ബന്ധങ്ങളും ഈ മണ്ണുകൊണ്ടുള്ള ശരീരം കൊണ്ട് തന്നെയല്ലേ? അങ്ങനെയല്ല പാർത്ഥ. നീ പറഞ്ഞത് സത്യമാണെങ്കിൽ മൃത്യുവിന് ശേഷം നാം ദേഹത്തെ നശിപ്പിക്കുന്നത് എന്തിനു വേണ്ടിയാണ് പാർത്ഥ? വാസ്തവത്തിൽ മനുഷ്യരെ തിരിച്ചറിയുന്നത് അവരുടെ ദേഹത്തിലൂടെയല്ല, അതുപോലെ ബന്ധങ്ങളുടെ ആധാരവും അവരുടെ ദേഹത്തിലൂടെയല്ല നിശ്ചയിക്കുന്നത്. മനുഷ്യരുടെ സ്വഭാവവും അവരുടെ പെരുമാറ്റവും അവരുടെ കർമ്മങ്ങളുമാണ് അവരെ തിരിച്ചറിയാൻ സഹായിക്കുന്നത്. ഈ സ്വഭാവവും പെരുമാറ്റവും പ്രവൃത്തികളും എങ്ങനെ നിർമ്മിക്കപ്പെട്ടുവെന്ന് നീ ആദ്യം മനസ്സിലാക്കണം പാർത്ഥ. മനുഷ്യന്റെ ജീവൻ കേവലം 20 ദൃശ്യവും അദൃശ്യവുമായ പദാർത്ഥങ്ങളുടെ സംഗമമാണ് പാർത്ഥ. എന്നാൽ പലപ്പോഴും ഓരോ മനുഷ്യന്റെയും സ്വഭാവവും പ്രവൃത്തികളും വ്യത്യസ്തമാണെന്നും പ്രതീതമാകുന്നുണ്ട്. അതിനുള്ള കാരണം സൃഷ്ടിയിലെ 3 ഗുണങ്ങളാണ്. തമോ ഗുണം, രജോ ഗുണം, മൂന്നാമതായി സത്വഗുണം. ഈ 3 ഗുണങ്ങളും എന്താണ് മാധവ? തമസ് എന്ന വാക്കിനർത്ഥം അന്ധകാരം എന്നാണ്. നന്മയേതെന്നും തിന്മയേതെന്നും ചിന്തിക്കാതെ ജീവിതം നയിക്കുന്നതിനെയാണ് തമോ ഗുണ പെരുമാറ്റം എന്ന് പറയുന്നത്. ഇപ്രകാരമാണ് പക്ഷിമൃഗാദികൾ ജീവിക്കുന്നത്. ശാരീരികമായ ഇച്ഛകൾ പൂർത്തീകരിക്കുവാനാണ് അവർ ശ്രമിക്കുന്നത്.
സത്വമെന്നതിനർത്ഥമെന്താണെന്നാൽ ജ്ഞാനമാകുന്ന പ്രകാശമാണത്. ഒരു വ്യക്തി എല്ലാ പരിതസ്ഥിതിയിലും സത്യവും ധർമ്മവും പാരമ്പര്യവുമെല്ലാം ചിന്തിച്ചുകൊണ്ട് പെരുമാറുകയാണെങ്കിൽ അതിനെയാണ് സാത്വിക ജീവിതമെന്ന് പറയുന്നത്. ഈ രണ്ട് ഗുണങ്ങളുടെയും മധ്യത്തിലുള്ള വ്യക്തികളെല്ലാം ജ്ഞാനം പ്രാപ്തമാക്കിയവരാണെങ്കിലും ശാരീരികവും മാനസികവുമായ ആഗ്രഹങ്ങളിൽ ബന്ധനസ്ഥരുമായിരിക്കും പാർത്ഥ. ഇത്തരത്തിലുള്ള മനുഷ്യർ രജസ്, അതായത് അഹങ്കാരപൂർണമായ മനസ്ഥിതിയുമായാണ് ജീവിക്കുന്നത്. തമസിന്റെയും രജസിന്റെയും സാത്വിക ഗുണങ്ങളുടെയും കൂടിയും കുറഞ്ഞുമുള്ള സംഗമത്തിലൂടെയാണ് മനുഷ്യരുടെ സ്വഭാവം രൂപപ്പെടുന്നത്. മുൻപിലേക്ക് ദർശിക്കൂ പാർത്ഥ, ഇവരിലെല്ലാം നിനക്ക് ദർശിക്കുവാൻ സാധിക്കുന്ന ഗുണമേതാണ്? യുവരാജാവ് ദുര്യോധനൻ ധർമ്മജ്ഞാനമുള്ളവനാണ്, എന്നാൽ അദ്ദേഹം അത് പാലിക്കുന്നില്ല. അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ ആധാരം അഹങ്കാരമാണ്. അതായത്, അദ്ദേഹത്തിൽ തമോ ഗുണം കുറവും രജോ ഗുണം അധികവുമാണ്. സാത്വിക ഗുണമാണെങ്കിൽ പൂർണ്ണമായും ഇല്ല. ആ ദിശയിൽ നിൽക്കുന്ന രാജകുമാരൻ ദുശാസനൻ, അദ്ദേഹം സദാ തന്റെ ജ്യേഷ്ഠന്റെ ആജ്ഞകൾ പാലിച്ചുകൊണ്ടിരിക്കുന്നു, അതും വീണ്ടും വിചാരമില്ലാതെ. അതായത്, അദ്ദേഹത്തിൽ തമോ ഗുണം മാത്രമേ ഉള്ളൂ. മഹാമയനെയും ദർശിക്കൂ പാർത്ഥ, സാത്വിക ഗുണത്തോടൊപ്പം തമോ ഗുണവും സംഗമിച്ചിരിക്കുന്നു. അഹങ്കാരം തെല്ലുമില്ല. എന്നാൽ പുരാതന ധർമ്മത്തിലും പുരാതനമായ പാരമ്പര്യത്തിലും പ്രതിജ്ഞയിലുമെല്ലാം ബന്ധനസ്ഥനാണ് അദ്ദേഹം. ആവശ്യകത ഉണ്ടാവുകയാണെങ്കിൽ പോലും അദ്ദേഹം സ്വന്തം പ്രതിജ്ഞകൾ ലംഘിക്കാറില്ല. ഗുരു ദ്രോണരെ ദർശിക്കൂ. ജ്ഞാനവും അഹങ്കാരവുമുള്ള വ്യക്തിയാണ് അദ്ദേഹം. ജ്ഞാനം മനുഷ്യർക്ക് മുക്തി പ്രദാനം ചെയ്യുന്നതാണ്. എന്നാൽ ഗുരു ദ്രോണരുടെ അഹങ്കാരം അദ്ദേഹത്തിന് മുക്തി പ്രദാനം ചെയ്യുകയില്ല. അങ്ങനെയാണെങ്കിൽ മാധവ, ഇപ്രകാരം എല്ലാ മനുഷ്യരുടെയും സ്വഭാവ സവിശേഷത ഈ മൂന്ന് ഗുണങ്ങളുടെയും സമ്മിശ്രമാണെങ്കിൽ എല്ലാ മനുഷ്യരുടെയും സ്വഭാവം മുൻകൂട്ടി നിശ്ചയിക്കപ്പെട്ടതാണെന്നല്ലേ? സിംഹം മാനിനെ ഭക്ഷിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് മാനാണെങ്കിൽ സിംഹത്തെ ജന്മനാ ഭയക്കുക തന്നെ ചെയ്യും. അങ്ങനെയെങ്കിൽ ധർമ്മത്തിന് എന്തിനിത്ര പ്രശംസ? അപരാധത്തിന് എന്തിനാണ് ഈ ശിക്ഷ? അതിനെല്ലാമുള്ള കാരണം എന്താണ്? ഉത്തമമായ ചോദ്യമാണിത് പാർത്ഥ. സർവപ്രഥമമായി മനുഷ്യൻ ആരാണെന്ന കാര്യം നീ മനസ്സിലാക്കൂ പാർത്ഥ. മനുഷ്യർ പഞ്ചമഹാഭൂതങ്ങൾ മാത്രമല്ല, പഞ്ചപദാർത്ഥങ്ങളുമല്ല. അഞ്ച് ജ്ഞാനേന്ദ്രിയങ്ങളും അഞ്ച് കർമ്മേന്ദ്രിയങ്ങളും രജോ ഗുണം, തമോ ഗുണം, സത്വഗുണം പോലെയുള്ള തീക്ഷ്ണമായ ഘടകങ്ങളുടെ സംഗമവുമല്ല. മനുഷ്യർക്ക് ചലിക്കുവാനും നടക്കുവാനും മാത്രമല്ല, പ്രവൃത്തികൾ ചെയ്യുവാനും ശക്തിയുടെ ആവശ്യകത ഉണ്ടാകുന്നതാണ്. ഈ ശക്തിയെയാണ് ചേതന എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ മാധവ, മനുഷ്യൻ ഇവയുടെ എല്ലാം ചേതനയാണോ? അല്ല പാർത്ഥ. മനുഷ്യരുടെ ചേതനയോടൊപ്പം തീക്ഷ്ണമായ ഘടകങ്ങൾ സംഗമിക്കുമ്പോൾ അതിന്റെ നാമം പ്രകൃതി എന്നാണ്. 24 വസ്തുക്കളാൽ നിർമ്മിതമായ മനുഷ്യൻ എന്ന നാമമുള്ള ജഡത്തിൽ വസിക്കുന്നത് പുരുഷനാണ്, അതായത് പരമാത്മാവിന്റെ അംശം. അതിനെയാണ് ആത്മാവെന്ന് പറയപ്പെടുന്നത്. പ്രകൃതിയും പുരുഷനും സംഗമിക്കുന്ന സമയത്താണ് അഥവാ പരമാത്മാവിന്റെ അംശം ആത്മാവായി ദേഹത്തിൽ വസിക്കുവാൻ തുടങ്ങുമ്പോഴാണ് മനുഷ്യരിൽ ജീവൻ ജന്മമെടുക്കുന്നത്.
ആത്മാവെന്നാൽ എന്താണ് മാധവ? അതിനെ അറിയുവാനുള്ള ഉപായം എന്താണ്? മനുഷ്യർ രഥം ഉപയോഗിക്കുന്നത് പോലെ തന്നെയാണ് നമ്മുടെ ആത്മാവ് ശരീരമെന്ന നാമമുള്ള ഈ യന്ത്രം ഉപയോഗിക്കുന്നത്. ശരീരത്തിന്റെ മാധ്യമത്തിലൂടെ ശാരീരികമായ സുഖ ദുഃഖങ്ങൾ അനുഭവിക്കുന്നു. ആത്മാവെന്നാൽ ഒരിക്കലും ശരീരമാവുകയില്ല പാർത്ഥ. ശരീരത്തെ നശിപ്പിക്കുവാൻ സാധിക്കുന്നതാണ്, എന്നാൽ ആത്മാവിനെ നശിപ്പിക്കുവാൻ സാധിക്കുകയില്ല. നയനം ചിന്തന്തി ശസ്ത്രാണി നയനം ദഹതി പാവക ന ചൈനം ക്ലേ ദയന്ത്യാപോ ന ശോഷയതി മാരുത. ആത്മാവിനെ ശസ്ത്രങ്ങളാൽ ഛേദിക്കുവാൻ സാധിക്കുകയില്ല, ഒരിക്കലും അഗ്നിക്കിരയാക്കുവാനും സാധിക്കുകയില്ല. ജലത്തിന് ആത്മാവിനെ അലിയിക്കുവാൻ കഴിയില്ല, പവനൻ ആത്മാവിനെ ശോഷിപ്പിക്കുവാനും സാധിക്കുകയില്ല. ആത്മാവ് വസിക്കുന്നത് നശ്വരമായ ശരീരത്തിലാണെങ്കിലും അതിന് അമരത്വമുണ്ട്. ഹന്യദേ ഹന്യമാനേ ശരീരേ പാർത്ഥ. ശരീരത്തിന്റെ അന്ത്യം കുറിക്കുവാൻ സാധിക്കും, എന്നാൽ ആത്മാവിന്റെ അന്ത്യം കുറിക്കുവാൻ ഒരിക്കലും നമുക്ക് സാധിക്കുന്നതേയല്ല. ആത്മാവ് സർവവ്യാപിയാണ്, അചഞ്ചലമാണ്, സ്ഥിരമാണ്, സനാതനവുമാണ്. പഴയ വസ്ത്രങ്ങൾ ത്യജിച്ചുകൊണ്ട് മനുഷ്യൻ പുതിയ വസ്ത്രങ്ങൾ ധരിക്കുന്നു. ഇപ്രകാരം തന്നെ ആത്മാവ് പഴയ ശരീരം ഉപേക്ഷിച്ചുകൊണ്ട് നിരന്തരം പുതിയ ശരീരം സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിരുന്നാലും മാധവ, നാം ഈ ജഗത്തിന്റെ സ്പന്ദനങ്ങൾ നമ്മുടെ ശരീരത്തെ മാധ്യമമാക്കിയാണ് അനുഭവിക്കുന്നത്. സ്വന്തം ദേഹത്തെ അറിയുന്നതിലുപരിയായി നാം എങ്ങനെയാണ് നമ്മുടെ ആത്മാവിനെ അറിയുന്നത്? സ്വയം നാം നമ്മുടെ ആത്മാവിനെ അറിയുക എന്നത് അസംഭവ്യമായ കാര്യമല്ല പാർത്ഥ. അന്ധനും ഇവിടെ ജീവിക്കുന്നുണ്ട്, മൂകനും ഇവിടെ ജീവിക്കുന്നുണ്ട്, മറ്റംഗവൈകല്യങ്ങൾ ഉള്ളവർക്കും ഇവിടെ ജീവിക്കുവാൻ സാധിക്കുന്നുണ്ട്. വെറും ശരീരം മനുഷ്യനല്ലെന്നത് വ്യക്തമാണ്. അതിലെ ചേതന അകന്നുപോകുന്നതാണ്. മോഹാലിസപ്പെടുന്നവർക്കും വീണ്ടും ജീവിക്കുവാൻ സാധിക്കുന്നതാണ്. ഇവിടെ ഒരു കാര്യം വ്യക്തമാണ്, മനുഷ്യരിലെ ചേതന തത്വവും തീർച്ചയായും ശരീരമല്ല. ഇതേ പ്രകാരം ഒരു വ്യക്തി തന്റെ അന്തരംഗത്തിൽ അന്വേഷണം നടത്തിയതിനു ശേഷം നാം ഇന്ദ്രിയങ്ങളല്ല, ശരീരമല്ല, ഭാവനകളുമല്ല, വിചാരങ്ങളുമല്ല, ജ്ഞാനവും വിജ്ഞാനവും നാമല്ല എന്നീ കാര്യങ്ങൾ മനസ്സിലാക്കുകയാണെങ്കിൽ അവർ അവസാനം സ്വന്തം സത്തയെന്നാൽ ആത്മാവാണെന്ന സത്യം തിരിച്ചറിയുന്നതായി. ആത്മാവിന്റെ കർമ്മം എന്താണ് മാധവ? പരബ്രഹ്മത്തിന്റെ വിഭജനം സംഭവിച്ചപ്പോൾ അത് പുരുഷനും പ്രകൃതിയുമായി വിഭജിക്കപ്പെട്ടു. പരമാത്മാവിന്റെ അംശമായി പുരുഷൻ ആത്മാവിന്റെ രൂപമായി പരിണമിച്ചുകൊണ്ട് പ്രകൃതിയുടെ ഓരോരോ വസ്തുക്കളിലും വസിക്കുവാൻ ആരംഭിച്ചു. ഈ ആത്മാവിനെ മോഹവും അന്ധകാരവും വലയം ചെയ്തിരിക്കുകയാണ് പാർത്ഥ. ആ മോഹനിദ്രയിൽ നിന്നുണർന്നുകൊണ്ട് സ്വന്തം സത്തയെന്നാൽ പരമാത്മാവിന്റെ അംശമാണെന്ന് തിരിച്ചറിയുന്നത് തന്നെയാണ് ആത്മാവിന്റെ കർത്തവ്യവും ഉദ്ദേശവും ജീവിതത്തിലെ പരമമായ കർമ്മവും. എന്നാൽ മാധവ, എല്ലാ ആത്മാവിലും പരമാത്മാവിന്റെ അംശമുണ്ടെങ്കിൽ കർമ്മങ്ങളിലെ ധർമാധർമ്മങ്ങൾക്ക് പിന്നിലും പരമാത്മാവ് തന്നെയാണോ പ്രവർത്തിക്കുന്നത്? ഒരു രക്തം പൂഴിയിൽ പുതഞ്ഞുകിടക്കുകയാണെങ്കിൽ അത് തിളങ്ങുകയില്ല. ഇതേ പ്രകാരം പ്രകൃതിയുടെ 24 പദാർത്ഥങ്ങളിൽ പുതഞ്ഞുകിടക്കുന്ന ആത്മാവ് പരമാത്മാവിന്റെ അംശമാണെന്ന കാര്യം വിസ്മരിക്കുകയാണ് ചെയ്യുന്നത്. ഭൂരിഭാഗം ആത്മാക്കളും തങ്ങളുടെ ദേഹത്തെയാണ് സർവോപരി മാനിക്കുന്നത്. സത്തയും ദേഹവും ഭിന്നമാണെന്ന് അവർക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നില്ല. നമ്മുടെ ശരീരത്തിന് സുഖവും ദുഃഖവും സ്വാദും ഗന്ധവുമെല്ലാം അനുഭവിക്കുവാൻ സാധിക്കുന്നു. അതിനെ നാം സ്വന്തം അനുഭവമായി മനസ്സിലാക്കുന്നു. പരിവർത്തനമുണ്ടാക്കുവാൻ നാം പ്രയത്നിക്കുന്നത് പോലുമില്ല. പരിവർത്തനത്തിന് പ്രയത്നിക്കുവാൻ തയ്യാറാകാത്ത ആത്മാക്കൾ നിരന്തരം അധർമ്മം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അവരെ ഉണർത്തുന്നതിന് വേണ്ടി അവർക്ക് ശിക്ഷ നൽകേണ്ടത് അനിവാര്യമാണ്. നീയും ഈ യാഥാർത്ഥ്യം തിരിച്ചറിയേണ്ടതാണ്. നീയൊരു ശരീരമല്ല പാർത്ഥ,
നീയൊരു ആത്മാവ് മാത്രമാണ്. ഈ രണഭൂമിയിൽ നിനക്ക് ദർശിക്കുവാൻ കഴിയുന്ന എല്ലാ യോദ്ധാക്കളും ഒരിക്കലും നീ അംഗീകരിക്കുന്ന വ്യക്തികളല്ല. കുറച്ച് സമയത്തേക്ക് വേണ്ടി മാത്രം ശരീരത്തിൽ വസിക്കുന്നവരാണ് ഇവരെല്ലാം. ഇവരുടെ ശരീരം മൃത്യു വരിക്കും, എങ്കിലും ഇവരെല്ലാം അമരത്വമുള്ളവരാണ്. അവർ വീണ്ടും പുതിയ ശരീരം സ്വീകരിക്കുന്നതായിരിക്കും. സത്ത എന്നാൽ ദാഹിക്കുന്ന ആത്മാവാണെന്ന് തിരിച്ചറിയുന്നതുവരെയും അധർമ്മങ്ങളെയെല്ലാം പരിത്യജിച്ചുകൊണ്ട് ധർമ്മത്തിൽ ഉറച്ചു നിൽക്കുന്നതുവരെയും ആത്മാവ് ജന്മമെടുത്തുകൊണ്ടേയിരിക്കും, മൃത്യു സംഭവിച്ചുകൊണ്ടേയിരിക്കും. ഇതുതന്നെയാണ് ബ്രഹ്മവിദ്യയുടെ പുതിയ പാഠം പാർത്ഥ. ജന്മമെടുത്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും മൃത്യുവും ഉണ്ടാകുന്നു. മൃത്യു വരിക്കുന്നവരെല്ലാം തീർച്ചയായും വീണ്ടും ജന്മമെടുക്കുമെന്നതും നിശ്ചയമാണ്. ഈ മഹാജ്ഞാനത്തെയാണ് സാംഖ്യയോഗം എന്ന് പറയുന്നത്. അപ്പോൾ ധർമ്മവും അധർമ്മവും എന്താണ് മാധവ? ഏത് മാർഗത്തിലൂടെ സഞ്ചരിക്കുമ്പോഴാണ് മനുഷ്യർ സത്ത എന്നത് ആത്മാവാണെന്ന് തിരിച്ചറിയുന്നത്, പരമാത്മാവിന്റെ അംശം തന്നെയാണെന്ന് സ്വയം മനസ്സിലാക്കുന്നത്, ആ മാർഗത്തെയാണ് ധർമ്മം എന്ന് പറയുന്നത്. മനുഷ്യർ സത്ത എന്നത് പരമാത്മാവിന്റെ അംശമാണെന്ന് തിരിച്ചറിയുമ്പോൾ ഈ സൃഷ്ടി തന്നെയാണ് പരമാത്മാവെന്ന് അവർക്ക് സ്വയം അനുഭവപ്പെടുന്നതാണ് പാർത്ഥ. ഈ പരമാത്മാവ് തന്നെയാണ് സൃഷ്ടിയെന്നും തിരിച്ചറിയുന്നു. സൃഷ്ടിയും പരമാത്മാവും തമ്മിൽ യാതൊരു ഭേദവുമില്ല. ഇതെല്ലാം മനസ്സിലാക്കുന്ന മനുഷ്യർ മറ്റുള്ള മനുഷ്യരോടും ജീവജാലങ്ങളോടും ഒരിക്കലും നിർദ്ദയമായും ക്രൂരമായും പെരുമാറുകയില്ല. അവർ മറ്റൊരു യാഥാർത്ഥ്യം കൂടി അറിയില്ല. നാവു ഛേദിക്കുകയാണെങ്കിൽ വേദന അനുഭവപ്പെടുന്നത് നാവിന് മാത്രമായിരിക്കുകയില്ല, അതിൻ്റെ തീവ്രമായ വേദന സമസ്ത ശരീരവും അനുഭവിക്കുന്നതായിരിക്കും. ഇപ്രകാരം തന്നെ ഒരു മനുഷ്യന് വേദനയുണ്ടാകുമ്പോൾ സമസ്ത പ്രപഞ്ചത്തിലെ മനുഷ്യരും അതനുഭവിച്ചറിയുന്നു. പാഠം പ്രപഞ്ചത്തിൽ വേദന അനുഭവിക്കുന്നത് ഒരേ ഒരു മനുഷ്യനാണെങ്കിൽ പോലും അക്കാരണത്താൽ പ്രപഞ്ചത്തിലെ ആർക്കും സമ്പൂർണ്ണ സുഖം അനുഭവിക്കുവാൻ സാധിക്കുകയില്ല. അതറിയുന്ന നിമിഷം മനുഷ്യന്റെ മനസ്സ് കരുണാസാഗരമാകുമ്പോൾ അതിനെയാണ് ധർമ്മം എന്ന് പറയുന്നത്. മനുഷ്യരിൽ തമോ ഗുണത്തിന്റെ സ്വാധീനമുണ്ടാകുമ്പോൾ അവർ മറ്റുള്ള മനുഷ്യരുടെ അടുത്ത് ക്രൂരനും നിർദ്ദയനും സ്വാർത്ഥനുമായി തീരുന്നതാണ്. സ്വന്തം സുഖത്തിനു വേണ്ടി അവർ മറ്റുള്ളവരെ നിർദാക്ഷിണ്യം ദുഃഖത്തിലാഴ്ത്തുകയും ചെയ്യും. അവർക്ക് പരമാത്മാവിലേക്കുള്ള ദിശ മനസ്സിലാക്കുവാനും സാധിക്കുകയില്ല. അതായത്, അധർമ്മം എന്നത് നമ്മെ പരമാത്മാവിൽ നിന്നും ദൂരേക്ക് നയിക്കുന്ന മാർഗത്തിന്റെ നാമമാണ്. അതായത്, അധർമ്മം എന്നത് അജ്ഞാനത്തിന്റെ മറ്റൊരു നാമമാണല്ലേ? അങ്ങനെയെങ്കിൽ അജ്ഞാനികളോട് നാം ദയയല്ലേ പ്രകടിപ്പിക്കേണ്ടത്? മാധവ, ശിക്ഷ നൽകേണ്ടതിന്റെ ആവശ്യകത എന്താണ്? അജ്ഞാനികൾ ജ്ഞാനത്തിന്റെ മൂല്യം മനസ്സിലാക്കുവാൻ തയ്യാറാകുന്നില്ലെങ്കിൽ, ജ്ഞാനമാർഗത്തിലേക്ക് ദൃഷ്ടി പതിപ്പിക്കുവാൻ പോലും തയ്യാറാകുന്നില്ലെങ്കിൽ ശിക്ഷ തന്നെ അവർക്കുള്ള ദയയാകുന്നതാണ്. അതവർക്ക് മാത്രമുള്ളതല്ല, മറ്റുള്ളവരോടും കാണിക്കുന്ന കൃപയായിരിക്കും. സൃഷ്ടിയുടെ യാത്ര സദാ പരമാത്മാവിലേക്ക് തന്നെയാകണമെന്നത് അനിവാര്യമാണ്. പാർത്ഥ, എന്നാൽ പലപ്പോഴും വിപരീതമായ പരിതസ്ഥിതികൾ വന്നു ചേരുന്നതായിരിക്കും. അപ്പോൾ അജ്ഞാനവും മോഹവും അധർമ്മവും വർദ്ധിക്കുന്നതായിരിക്കും. പ്രപഞ്ചത്തിൽ നിന്ന് ധർമ്മം അപ്രത്യക്ഷമാകുമോ എന്ന ഭയവും ഉത്ഭവിക്കാൻ തുടങ്ങുന്നു. പ്രപഞ്ചത്തിൽ നിന്നും ധർമ്മം അപ്രത്യക്ഷമാവുകയാണെങ്കിൽ കാരുണ്യവും നശിക്കുന്നതായിരിക്കും, അതോടൊപ്പം സത്യവും നശിക്കുന്നതായിരിക്കും. ഭാവി തലമുറകൾക്കിവിടെ ധർമ്മം പ്രാപ്തമാകണമെന്നുണ്ടെങ്കിൽ നിശ്ചയമായും ഇന്ന് തന്നെ അധർമ്മികളെ നശിപ്പിച്ചുകൊണ്ട് ധർമ്മം പുനഃസ്ഥാപിക്കണമെന്നത് അനിവാര്യമാണ്. ഇന്നത്തെ അവസ്ഥയും ഇപ്രകാരമുള്ളത് തന്നെയാണ് പാർത്ഥ.
ഇന്ന് ധർമ്മം സ്ഥാപിക്കേണ്ട കർത്തവ്യം നിന്റേതുമാണ്. അതുകൊണ്ട് ബലഹീനതകളെ പരിത്യജിക്കൂ. എന്നിട്ട് ഈ യുദ്ധത്തിന് വേണ്ടി തയ്യാറാകൂ പാർത്ഥ. എന്നാൽ നമുക്ക് ഹത്യ ചെയ്യേണ്ടതായി വരും മാധവ. നാം മൂലം ആരുടെയെങ്കിലും പ്രാണൻ നഷ്ടമാവുകയും ചെയ്യും. അപ്പോൾ നമ്മിലുള്ള കരുണയ്ക്ക് നാശം സംഭവിക്കുകയല്ലേ ചെയ്യുക? ഇനി അഥവാ ധർമ്മത്തിന്റെ ആധാരം കരുണയാണെങ്കിൽ നമ്മുടെ ഉള്ളിലുള്ള ആത്മാവ് അധർമ്മിയായി മാറുകയില്ലേ മാധവ? കർമ്മത്തിന് ബന്ധനങ്ങൾ നിശ്ചയമായും ഉണ്ടായിരിക്കുന്നതാണ്. എന്നാൽ കാരണങ്ങൾക്കൊരിക്കലും ബന്ധനമുണ്ടാവുകയില്ല പാർത്ഥ. നീ കർമ്മത്തിനും കാരണത്തിനും ഇടയിലുള്ള വ്യത്യാസം എന്താണെന്ന് നിശ്ചയമായും അറിഞ്ഞിരിക്കേണ്ടതാണ്. കർമ്മങ്ങൾക്കെല്ലാം കാരണമാണ്, എന്നാൽ എല്ലാ കാരണങ്ങളും കർമ്മങ്ങളാകുന്നില്ല. കർമ്മം ചെയ്യുമ്പോഴെല്ലായ്പ്പോഴും അതിൽ ഫലത്തിന്റെ ആഗ്രഹവും കൂടി ചേർന്നിരിക്കുന്നതാണ്. മനുഷ്യനെപ്പോഴും സുഖവും സമ്പത്തും പ്രശംസയും ലഭിക്കുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ടാണ് കർമ്മം ചെയ്യുന്നത്. അപ്പോൾ അവരുടെ കർമ്മങ്ങൾ ഫലങ്ങളുമായി ബന്ധിക്കപ്പെട്ടതായിരിക്കും. ഒരു കർമ്മം നിർവഹിക്കപ്പെടുന്നത് ഫലം പ്രതീക്ഷിച്ചുകൊണ്ടാണെന്നുണ്ടെങ്കിൽ അതിനെ സകാമ കർമ്മയോഗം എന്ന് പറയുന്നു. മറിച്ചൊരു കർമ്മം നിർവഹിക്കുന്നത് യാതൊരു ഫലവും പ്രതീക്ഷിക്കാതെയാണെന്നുണ്ടെങ്കിൽ അത് നിഷ്കാമ കർമ്മയോഗം എന്നറിയപ്പെടുന്നു. ഇക്കാരണം കൊണ്ടുതന്നെയാണ് മനുഷ്യർക്ക് വീണ്ടും വീണ്ടും ജന്മമെടുക്കേണ്ടി വരുന്നത്. വാസ്തവത്തിൽ മനുഷ്യരെ കർമ്മങ്ങളല്ല ഇങ്ങനെ ബന്ധിച്ചിരിക്കുന്നത്, ആ കർമ്മവുമായി ബന്ധപ്പെട്ട ആഗ്രഹങ്ങളാണ് അവനെ ബന്ധിച്ചിരിക്കുന്നത്. അതെപ്രകാരമാണ് മാധവ? നീ ഈ യുദ്ധത്തിൽ വിജയിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഒരുപക്ഷെ പരാജയപ്പെട്ടാൽ നിനക്ക് അതിഭയാനകമായ ദുഃഖമുണ്ടാകും. അങ്ങനെ ആ ദുഃഖം നിനക്ക് മറ്റൊരു കർമ്മത്തിനുള്ള പ്രേരണയായി മാറും. ആ കർമ്മത്തിന് വേണ്ടി നിനക്ക് മറ്റൊരു ജന്മമെടുക്കേണ്ടി വരും. അഥവാ നീ വിജയിക്കുകയാണെങ്കിൽ നിന്റെ അഹങ്കാരം വർദ്ധിക്കുന്നതായിരിക്കും. ആ അഹങ്കാരം നിന്നെ വിശ്വവിജയത്തിന് വേണ്ടി പ്രേരിപ്പിക്കുന്നതായിരിക്കും. നിന്നിലൂടെ പലരും സംഹരിക്കപ്പെടും. അതിന്റെ പാപം നിന്നെ ബന്ധനസ്ഥനാക്കും. ചിന്തിക്കൂ പാർത്ഥ, നിനക്ക് ഈ യുദ്ധത്തിൽ ഒരുപക്ഷേ വിജയത്തിനുള്ള മോഹമില്ലെങ്കിൽ, പരാജയപ്പെടുമോ എന്ന ഭയമുണ്ടാകുന്നില്ലെങ്കിൽ, ഈ യുദ്ധം അവസാനിക്കുമ്പോൾ നിനക്ക് സുഖം പ്രാപ്തമാകുമോ അതോ ദുഃഖം പ്രാപ്തമാകുമോ? സുഖവും പ്രാപ്തമാവുകയില്ല, ദുഃഖവും പ്രാപ്തമാവുകയില്ല. അതിനർത്ഥം നിന്റെ സുഖവും ദുഃഖവും പ്രത്യാശയും നിരാശയും അഹങ്കാരവും ഒന്നും ഈ യുദ്ധ കാരണമായിരുന്നില്ല പാർത്ഥ. യുദ്ധത്തോടൊപ്പം തന്നെ നീ കുറച്ച് ആഗ്രഹങ്ങളും ബന്ധിച്ചിട്ടുണ്ടായിരുന്നു. അവയായിരുന്നു എല്ലാറ്റിനും കാരണം. ഞാനീ പറഞ്ഞതെല്ലാം സത്യം തന്നെയല്ലേ പാർത്ഥ? സുഖദുഃഖേ സമേ കൃത്വ ലാഭാലാഭൌ ജയാജയൌ തഥോ യുദ്ധായ യുജ്യസ്വ നൈവം പാപം അവാപ്സ്യസി. അതിനർത്ഥം സുഖദുഃഖങ്ങളെ സമമാണെന്ന് കരുതിക്കൊണ്ട് ലാഭം ഹാനി ജയപരാജയങ്ങൾ എന്നിവയെക്കുറിച്ച് ചിന്തിക്കാതെ തന്നെ നീ യുദ്ധം ചെയ്യുകയാണെങ്കിൽ കൗന്ദേയ, നിനക്കൊരിക്കലും പാപഭാരം ചുമക്കേണ്ട അവസ്ഥ ഉണ്ടാവില്ല. ഇതിനെയാണ് കർമ്മയോഗമെന്ന് പറയുന്നത്. ഈ സാങ്കേത്യത്തിന്റെ ജ്ഞാനം പ്രാപ്തമാക്കുകയാണെങ്കിൽ അവനൊരു ശരീരമല്ലെന്നും കേവലം ഒരു ആത്മാവാണെന്നും അവൻ നിശ്ചയമായും മനസ്സിലാക്കുന്നതാണ്. ശരീരത്തിന്റെ അനുഭവങ്ങളും സുഖഭോഗങ്ങളുമെല്ലാം മൃത്യു വരിക്കുന്നതുവരെ മാത്രമാണ്. അതൊന്നും ഒരിക്കലും യാഥാർത്ഥ്യമല്ല, കേവലം ഒരു മായയാണ്. ഇവർക്ക് കർമ്മയോഗിയായി മാറുക എന്നതും സരളമായ കാര്യം തന്നെയാണ്. എന്നാൽ മാധവ, കർമ്മങ്ങളാൽ ബന്ധനം സുനിശ്ചിതമാണെങ്കിൽ സർവസ്വം ത്യജിച്ചുകൊണ്ട് സന്യാസം സ്വീകരിക്കുന്നതല്ലേ ഉചിതം? ഈ ചിന്തയുടെ പരിണാമ ഫലമായാണ് ഇന്ന് ഈ യുദ്ധം അരങ്ങേറുന്നത് പാർത്ഥ. ഒന്ന് ചിന്തിച്ചു നോക്കൂ,
സാത്വിക ഗുണങ്ങൾ മാത്രമുള്ളവർ ധർമ്മജ്ഞാനം പ്രാപ്തമാക്കിയിട്ടുള്ളവർ കർമ്മരംഗം പരിത്യജിക്കുകയാണെങ്കിൽ അധർമ്മികളായ വ്യക്തികൾ മാത്രമായിരിക്കും ഈ പ്രപഞ്ചത്തെ നയിക്കുന്നത്. അന്ന് മഹാമയൻ ഭീഷ്മർ രാജ്യഭാരം പരിത്യജിക്കാതിരിക്കുകയായിരുന്നുവെങ്കിൽ ഇന്ന് പ്രപഞ്ചത്തിൽ അധർമ്മം ഇത്രയും വർദ്ധിക്കുമായിരുന്നില്ല. നിന്റെ പിതാവ് അന്ന് സന്യാസം സ്വീകരിക്കുവാൻ തീരുമാനിച്ചില്ലായിരുന്നുവെങ്കിൽ ഇന്ന് യുധിഷ്ഠിരൻ ജ്യേഷ്ഠൻ സുഖകരമായി രാജ്യം ഭരിക്കുമായിരുന്നു. അങ്ങനെ സംഭവിച്ചിരുന്നെങ്കിൽ പ്രജകൾക്ക് ന്യായധർമ്മങ്ങളുടെ ജ്ഞാനവും പ്രദാനം ചെയ്യുവാൻ കഴിയുമായിരുന്നു. ദുഃഖദായകമായ സത്യമാണിത് പാർത്ഥ. സാത്വിക ഗുണമുള്ള മനുഷ്യർക്ക് മാത്രമേ പ്രപഞ്ചത്തിന് നന്മ ചെയ്യുവാൻ സാധിക്കൂ. പക്ഷേ അവരെല്ലാവരും സന്യാസത്തെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്. ജലം നീരാവിയായി മാറി മുകളിലേക്ക് ഉയരുന്നതാണ്, എന്നാൽ ചെളിയോ? ചെളി അവിടെ തന്നെ അവശേഷിക്കുന്നതായിരിക്കും. ഇതേ പ്രകാരം സാത്വിക ഗുണമുള്ള സജ്ജനങ്ങൾ ലൗകിക ജീവിതത്തെ പരിത്യജിക്കുന്നു. തമോ ഗുണം നിറഞ്ഞ അധർമ്മികളായ വ്യക്തികൾ പ്രപഞ്ചത്തിന്റെ കർമ്മങ്ങൾ നിർവഹിക്കുന്നു. ഈ കാരണവശാൽ പ്രപഞ്ചത്തിൽ പാപവും അധർമ്മവും വർദ്ധിക്കുന്നു. എന്നാൽ കർമ്മയോഗം ഈ വിചിത്രമായ അവസ്ഥയിൽ നിന്നും സമസ്ത പ്രപഞ്ചത്തെയും സംരക്ഷിക്കുന്നതാണ്. കർമ്മയോഗികൾ കർമ്മഫലങ്ങൾ പ്രതീക്ഷിക്കുന്ന മനസ്സാണ് പരിത്യജിക്കുന്നത്. കർമ്മങ്ങൾ അവർ പരിത്യജിക്കാറില്ല. അവർ ഈ പ്രപഞ്ചത്തിൽ തന്നെയാണ് വസിക്കുന്നത്. എന്നും ഒരു സന്യാസിയെ പോലെ എല്ലാ കർമ്മങ്ങളും അവർ നിർവഹിക്കുന്നു. ഒരിക്കലും അവയിലേക്ക് അവർ ലയിച്ചു പോകാറില്ല. കർമ്മയോഗികൾ സ്വന്തം സന്താനങ്ങളിൽ നിന്നും സ്വജനങ്ങളിൽ നിന്നും സ്വന്തം പ്രജകളിൽ നിന്നും യാതൊന്നും പ്രതീക്ഷിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യുന്നില്ല. സ്വയം അദ്ദേഹത്തിന് സന്യാസത്തിന്റെ നേട്ടമുണ്ടാകുന്നു, എന്നാൽ സമൂഹത്തിന് ലൗകികപരമായ നേട്ടങ്ങൾ പ്രദാനം ചെയ്യുന്നു. മനുഷ്യർ അവരുടെ സന്താനങ്ങളുടെ സൗഖ്യത്തിനു വേണ്ടി പ്രയത്നിക്കുന്നത് സ്വാഭാവികമാണ് മാധവ. അപ്പോൾ സന്താനങ്ങളിൽ നിന്ന് സുഖം പ്രതീക്ഷിക്കാതിരിക്കുന്നത് എങ്ങനെ? മനുഷ്യർ സ്വന്തം സന്താനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതെല്ലാം വെറും വ്യാപാരമാണോ അതോ സ്നേഹമാണോ പാർത്ഥ? സ്നേഹം കൊണ്ടാണ് മാധവ. എങ്കിൽ പിന്നെ സ്വന്തം പ്രവൃത്തികൾക്കുള്ള ഫലം ഇച്ഛിക്കുന്നത് എന്തിനാണ് പാർത്ഥ? ഭാവിയിലെ ലാഭത്തെക്കുറിച്ച് വ്യാപാരങ്ങളിൽ മാത്രമാണ് ചിന്തിക്കുന്നത്, സ്നേഹത്തിലല്ല പാർത്ഥ. ഒരു വ്യക്തി സ്വന്തം സന്താനങ്ങളുടെ സ്വഭാവ രൂപീകരണം ഉചിതമായ രീതിയിൽ നിർവഹിക്കുന്നുവെങ്കിൽ, സന്താനങ്ങൾക്ക് സ്നേഹവും ധാർമ്മികമായ സംസ്കാരവും നൽകുന്നുവെങ്കിൽ, ആ സന്താനങ്ങൾ സ്വന്തം പിതാവിന് സ്നേഹവും സംരക്ഷണവും നൽകുമെന്നത് നിശ്ചയമാണ്. സന്താനങ്ങളുടെ കർമ്മങ്ങളും സ്വജനങ്ങളുടെ പെരുമാറ്റവുമെല്ലാം അവരവരുടെ തന്നെ കർമ്മങ്ങളായിരിക്കും. അവരുടെ കർമ്മങ്ങളിൽ നമുക്ക് യാതൊരു അധികാരവും ഇല്ലാത്തൊരവസ്ഥയിൽ അവരിൽ നിന്ന് പ്രതീക്ഷിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യുന്നതിൽ എന്തർത്ഥമാണുള്ളത്? ഇതേക്കുറിച്ച് ഗാഢമായി ചിന്തിക്കുകയാണെങ്കിൽ പാർത്ഥ, ശീഘ്രം ഒരു കാര്യം അറിയുവാൻ സാധിക്കും. നമ്മുടെ ഈ ഹ്രസ്വമായ ജീവിതത്തിൽ ഏതൊരു കാര്യത്തിലും പ്രതീക്ഷയോ ആഗ്രഹമോ അർപ്പിക്കേണ്ടതിന്റെ അനിവാര്യതയില്ല പാർത്ഥ. ഈ സൃഷ്ടി തന്നെ പരമാത്മാവാണെങ്കിൽ, മനുഷ്യർ സാക്ഷാൽ പരമാത്മാവിന്റെ അംശവുമാണെങ്കിൽ, സമസ്ത കാര്യങ്ങളും പരമാത്മാവ് തന്നെയാണ് നിർവഹിക്കുന്നത്. മനുഷ്യർ സ്വയം യാതൊന്നും പ്രവർത്തിക്കുന്നില്ല. ഇതാണ് കർമ്മയോഗത്തിന്റെ മൂല സിദ്ധാന്തം പാർത്ഥ. നീയും ഇപ്പോൾ കർമ്മയോഗിയായി മാറിക്കൊണ്ട് ഈ യുദ്ധം ചെയ്യേണ്ടത് അത്യാവശ്യമാണ് പാർത്ഥ. ത്രൈഗുണ്യ വിഷയാവേദ നിത്രൈഗുണ്യോ ഭവാർജുന നിർദ്വന്ദോ നിത്യസത്വസ്തോ നിർയോഗക്ഷേമ ആത്മവാൻ. മൂന്ന് ഗുണങ്ങളെയും പരിത്യജിച്ചുകൊണ്ട് നിർഗുണനായി മാറിയാലും പാർത്ഥ, ഈ ദ്വന്ദ്വത്തിൽ നിന്നും മുക്തനായിത്തീരും. നിത്യസത്വസ്തോ എന്നതിന്റെ അർത്ഥം പരമാത്മാവിൽ മനസ്സ് സ്വയം സമർപ്പിച്ചുകൊണ്ട് നിന്റെ കർത്തവ്യങ്ങൾ മാത്രം പൂർത്തീകരിക്കും. ചിലത് പ്രാപ്തമാക്കുവാനുള്ള ഇച്ഛയും പ്രാപ്തമാക്കിയ ചിലതിനെ സംരക്ഷിക്കണമെന്നുള്ള നിന്റെ ചിന്തയും പരിത്യജിക്കൂ പാർത്ഥ. അങ്ങനെ സ്വന്തം ആത്മാവിനെ സ്വതന്ത്രമാക്കേണ്ടതാണ്. സ്മരണയിരിക്കട്ടെ പാർത്ഥ.
കർമ്മണ്യേവാധികാരസ്തേ മാ ഫലേഷു കദാചന മാ കർമ്മ ഫലഹേതുർഭുർ മാതേ സംഗോസ്ത്വാ കർമ്മണി. നിനക്ക് കർമ്മം നിർവഹിക്കുവാനുള്ള അധികാരം മാത്രമാണുള്ളത്. ഫലം നിശ്ചയിക്കുന്നത് സാക്ഷാൽ ഈശ്വരനാണ്. അതിനാൽ കർമ്മത്തിൽ നിന്ന് അകന്നു പോകുന്നതും ഉചിതമല്ല. കർമ്മഫലത്തെക്കുറിച്ച് ചിന്തിക്കുന്നതോ പ്രതീക്ഷിക്കുന്നതോ പോലും ഉചിതമല്ല. ഫലത്തെ ത്യജിക്കുക തന്നെയാണ് വേണ്ടത്. എന്നാൽ കർമ്മത്തെ പരിത്യജിക്കുകയും അരുത്. അങ്ങനെയുള്ള ഒരു കർമ്മയോഗിയെ എങ്ങനെ അറിയുവാൻ കഴിയും മാധവ? വിഷയ വിനിർത്ഥന്തേ നിരാഹാരസ്യ ദേഹിനഃ രസവർജ്ജം രസോപ്യസ്യ പരം ദൃഷ്ട്വാ നിവർത്തതേ. അതേ പാർത്ഥ, സ്വാദിൽ നിന്നും അകലുവാൻ വേണ്ടി ഭോജനം തന്നെ ത്യജിക്കേണ്ട അവസ്ഥയുണ്ടാകുന്നു. വാസ്തവത്തിൽ അവരുടെ മനസ്സിൽ നിന്നും സ്വാദിനോടുള്ള ആഗ്രഹം ഒരിക്കലും അകലുന്നില്ല. അതിലൂടെ രണ്ടു തരം നാശം സംഭവിക്കുന്നു. ഒന്നാമത്തേത്, അവർ ദുർബലരായി മാറുന്നു. അതുകാരണം പരമാത്മാവിനെ പ്രാപ്തമാക്കുവാൻ അനിവാര്യമായി വരുന്ന പ്രയത്നം അവർക്ക് അസാധ്യമായിത്തീരുന്നു. രണ്ടാമത്തേത്, സദാ ഈ വ്യക്തികളുടെ മനസ്സ് സ്വാർത്ഥമായ ആഗ്രഹങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നതാണ്. അതിനാൽ ഭോജനം പരിത്യജിക്കുന്നതിനേക്കാൾ ഉത്തമമായത് സ്വാദിനോടുള്ള അത്യാഗ്രഹം പരിത്യജിക്കുന്നത് തന്നെയാണ്. കർമ്മയോഗി സ്വന്തം മനസ്സിലെ സമസ്ത ആഗ്രഹങ്ങളെയും വലിച്ചിഴച്ച് ബന്ധിക്കുന്നു. ജീവിതത്തെ കർത്തവ്യമെന്ന് കരുതി എല്ലാ കാര്യങ്ങളും നിർവഹിക്കുന്നു. എന്നാൽ ഒരിക്കലും ആ കാര്യങ്ങളിൽ ലയിക്കുന്നില്ല. ശ്രവിക്കൂ പാർത്ഥ, ഒരു വ്യക്തി സ്വന്തം കാര്യങ്ങളിലും ആഗ്രഹങ്ങളിലും പ്രതീക്ഷകൾ അർപ്പിക്കുന്നില്ലെങ്കിൽ ആ വ്യക്തിയുടെ കർമ്മം സമ്പൂർണ്ണമാകുന്നു. പ്രാപ്തമായ ഒരു പരാജയത്തിൽ തന്നെ അവരുടെ മനസ്സൊരിക്കലും ദുഃഖത്തിലാണ്ടു പോവുകയില്ല. ഒരു വിജയത്തിൽ തന്നെ അത്യധികം ആനന്ദിച്ചുകൊണ്ട് സ്വയം സർവശ്രേഷ്ഠനെന്ന് കരുതുകയില്ല. അങ്ങനെയുള്ള വ്യക്തിയെയാണ് കർമ്മയോഗി എന്ന് പറയുന്നത്. അങ്ങനെയുള്ള വ്യക്തികൾ ജീവിതത്തിൽ നിരന്തരം വിജയിക്കുന്നതായിരിക്കും. ധ്യായതോ വിഷയാണവും സഹ സംഗസ്തേ ശുപജായതേ സംഗാൽസം ജായതേ കാമ കാമാത് ക്രോധോ വിജായതേ ക്രോധാത് ഭവതി സമ്മോഹ സമ്മോഹാത് സ്മൃതി വിഭ്രമ സ്മൃതി ഭ്രംശാത് ബുദ്ധിനാശോ ബുദ്ധിനാശാത് പ്രണശ്യതി. ഫലം പ്രതീക്ഷിക്കുമ്പോഴാണ് ആഗ്രഹങ്ങൾ ഉണ്ടാകുന്നത്. ആഗ്രഹങ്ങൾ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും അസംതൃപ്തിയും ഉണ്ടാകുന്നു. അസംതൃപ്തിയിൽ നിന്നും ക്രോധം ജന്മം കൊള്ളുന്നതാണ്. അങ്ങനെ ക്രോധത്തിൽ നിന്നും മോഹങ്ങൾ ഉടലെടുക്കുന്നു. മോഹം കാരണം വ്യക്തികൾ ആചാരവും സംസ്കാരവും പെരുമാറ്റ രീതികളുമെല്ലാം വിസ്മരിക്കുന്നു. ജ്ഞാനം നഷ്ടപ്പെടുമ്പോൾ ബുദ്ധിക്കും അവിടെ സ്ഥാനമില്ലാതാണ്. അനുചിതമായ രീതിയിലുള്ള പ്രവൃത്തികൾ ചെയ്തു തുടങ്ങുന്നു. അങ്ങനെ സമൂഹം ഇത്തരം വ്യക്തികളുടെ ശത്രുവായി മാറുന്നു. അങ്ങനെ അവസാനം ഇങ്ങനെയുള്ള മനുഷ്യർക്ക് സമ്പൂർണമായ പതനവും സംഭവിക്കുന്നതാണ്. ഈ രണഭൂമിയിൽ ദുര്യോധനൻ ജ്യേഷ്ഠനെ അദ്ദേഹത്തിന്റെ സേനാധിപതി മഹാമയൻ തന്നെ സ്വന്തം ശത്രുവായി കരുതുന്നു. നിങ്ങൾ വിജയിക്കണമെന്ന ആശീർവാദവും നൽകിയിരിക്കുന്നു. പാർത്ഥ, കർമ്മയോഗം ബ്രഹ്മവിദ്യയുടെ ദ്വിതീയ അധ്യായമാണ്. പരമാത്മാവിൽ സ്വന്തം മനസ്സർപ്പിക്കുവാൻ ശ്രമിക്കും. സ്വയമെന്നാൽ ആത്മാവാണെന്നറിയും. മിഥ്യയായ ബന്ധനങ്ങളിൽ നിന്നും മോചിതനാകും. ഫലപ്രതീക്ഷകളെല്ലാം തന്നെ പരിത്യജിച്ചുകൊണ്ട് കേവലം കർമ്മനിരതനായി മാറും. സ്വന്തം ബുദ്ധിയെ പരമാത്മാവിൽ മാത്രമായി സ്ഥിരപ്പെടുത്തി കർമ്മയോഗിയായി മാറുവാനുള്ള മാർഗമെന്തെന്ന് പറഞ്ഞാലും മാധവ? പാർത്ഥ, സാംഖ്യയോഗത്തിന്റെ മാധ്യമത്തിലൂടെ മനുഷ്യർ പരമാത്മാവിനെ നിരന്തരം സ്മരിച്ചുകൊണ്ടിരിക്കുന്നു. പരമാത്മാവിന്റെ സ്മരണകൾ ഉണ്ടാകുമ്പോൾ മനുഷ്യരുടെ ഹൃദയത്തിൽ സമർപ്പണ മനോഭാവം ജന്മമെടുക്കുന്നതാണ്. ഈ ഭാവത്തെയാണ് ഭക്തി എന്ന് പറയുന്നത്.
ഭക്തിയിലൂടെ മനുഷ്യർക്ക് സത്യാസത്യങ്ങളുടെ ജ്ഞാനം പ്രാപ്തമാകുന്നതാണ്. ആ ജ്ഞാനത്തിലൂടെ അവർക്ക് പരമാത്മാവിന്റെ ദർശനം പ്രാപ്തമാകുന്നു. പരമാത്മാവിന്റെ ദർശനം പ്രാപ്തമാക്കുന്ന ആ വ്യക്തികൾ അവർ തന്നെയാണ് വാസ്തവത്തിൽ കർമ്മയോഗികളായി മാറുന്നത് പാർത്ഥ. ജന്മങ്ങളുടെ ബന്ധനങ്ങളിൽ നിന്നും മോചിതരായി മോക്ഷം പ്രാപ്തമാക്കുന്നത്. സമസ്ത ആത്മാക്കളുടെയും അന്തിമ ലക്ഷ്യവും ഇതുതന്നെയാണ്. ധർമ്മത്തിന്റെ അന്തിമ ചരണവും ഇതുതന്നെയാണ് പാർത്ഥ. എന്നാൽ പരമാത്മാവിന്റെ ദർശനം പ്രാപ്തമാകാതെ എങ്ങനെയാണ് മാധവ സമർപ്പണം സാധ്യമാവുക? പരമാത്മാവിന്റെ ദർശനം പ്രാപ്തമാക്കുവാൻ സ്വന്തം നേത്രങ്ങളിൽ ബന്ധിച്ചിട്ടുള്ള ആഗ്രഹങ്ങൾ, അഹങ്കാരം, ക്രോധം, മുൻവിധി എന്നീ ശീലകൾ അഴിച്ചുമാറ്റേണ്ടത് അനിവാര്യമാണ്. അന്ധകാരഭരിതമായ അറയിൽ അമർന്നിരിക്കുന്ന വ്യക്തി സൂര്യനെ ദർശിക്കണമെന്ന് ആഗ്രഹിക്കുകയാണെങ്കിൽ നാം ആ വ്യക്തിയോട് എന്താണ് പറയുക? അറയിൽ നിന്ന് പുറത്തു വന്ന് ആകാശത്തിന് ചുവടെ നിൽക്കണമെന്നല്ലേ? എങ്കിൽ മാത്രമേ ആ വ്യക്തിക്ക് സൂര്യനെ ദർശിക്കുവാനാവൂ. സൂര്യന്റെ സാന്നിധ്യം സദാ അവിടെ തന്നെയുണ്ട്. ഇപ്രകാരം പാർത്ഥ, ഈ സൃഷ്ടി തന്നെയാണ് പരമാത്മാവ്. പരമാത്മാവ് തന്നെയാണ് സമസ്തവും. ആ പരമാത്മാവിന്റെ അഭാവത്തിൽ യാതൊന്നുമില്ല. സ്വന്തം ആത്മാവിനെ ദർശിക്കുവാൻ സാധിക്കുന്നവർക്ക് ആ പരമാത്മാവിനെയും ദർശിക്കുവാൻ സാധിക്കുന്നതായിരിക്കും. ഉപ്പിലെ ഒരു കണം രുചിച്ചാൽ ലഭിക്കുന്ന സ്വാദ് മഹാസമുദ്രത്തിലുള്ള ഉപ്പിൽ നിന്നും ഒട്ടും തന്നെ വ്യത്യസ്തമായിരിക്കുകയില്ല. അതേപ്രകാരം സ്വന്തം ആത്മാവിന്റെ ദർശനം പരമാത്മാവിന്റെ ദർശനത്തിൽ നിന്നും വ്യത്യസ്തമായിരിക്കുകയില്ല. അതായത് മാധവ, അങ്ങ് തന്നെയാണോ പരമാത്മാവ്? അതേ പാർത്ഥ, നാം പരമാത്മാവാണ്. ഇപ്രകാരം നീയും പരമാത്മാവ് തന്നെയാണ്. നീ ഇപ്പോഴും അത് ഉണർന്നിട്ടില്ല എന്നുള്ളതാണ് സത്യം. എന്നാൽ നാം അത് തിരിച്ചറിഞ്ഞിരിക്കുന്നു. അങ്ങനെയെങ്കിൽ മാധവ, അങ്ങയോടുള്ള നമ്മുടെ ഈ സമർപ്പണം എന്തുകൊണ്ടാണ് ഈശ്വരനോടുള്ള സമർപ്പണമായി മാറാത്തത്? മാധവ, നിശ്ചയമായും മാറുന്നതാണ്. നമ്മോടുള്ള സമർപ്പണം തന്നെയാണ് പരമാത്മാവിനോടുള്ള സമർപ്പണവും. സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം വ്രജ. സമസ്ത പ്രപഞ്ചവും പരിത്യജിച്ചുകൊണ്ട് നമ്മെ ശരണം പ്രാപിക്കൂ പാർത്ഥ. നാം തന്നെയാണ് പ്രപഞ്ചം. പ്രപഞ്ചത്തിലെ ഓരോ കണവും നാം ആയിരിക്കും. നാം തന്നെയാണ് സൂര്യൻ. നാം തന്നെയാണ് ചന്ദ്രൻ. നക്ഷത്രങ്ങളും നാം തന്നെ. സമസ്ത ഗ്രഹങ്ങളും നാം തന്നെ. ആ സൂര്യനേക്കാൾ അതിപുരാതനമാണ് നാം. ഏതെങ്കിലും വൃക്ഷത്തിലെ പൂമുട്ടിനേക്കാൾ നവീനമായത്. നാം തന്നെയാണ് സമസ്ത മനുഷ്യകുലവും. സ്വർഗവും നരകവും ഏന്തിയിരിക്കുന്ന മഹാശക്തിയും നാം തന്നെ. നാം തന്നെയാണ് ഈ ദുര്യോധനൻ. ഈ അർജുനനും നാം തന്നെയാണ് പാർത്ഥ. അതെങ്ങനെയാണ് മാധവ സംഭവ്യമാവുക? അങ്ങയുടെ ജന്മമാകുന്നത് നിരവധി പേർ അവരുടെ ജീവിതകാലത്ത് ദർശിച്ചതാണ്. അങ്ങയെ ഗർഭം ധരിച്ച് ജന്മം നൽകിയ അങ്ങയുടെ മാതാവ് ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് മാധവ. അപ്പോൾ എങ്ങനെയാണ് അങ്ങയ്ക്ക് ആദ്യവും അന്ത്യവും ഇല്ലാതാവുന്നത്? നീ ശരീരമാണ് ദർശിക്കുന്നത്. നാം ആത്മാവിന്റെ കാര്യമാണ് പറയുന്നത്. നാം പലതവണ ജന്മം എടുത്തു കഴിഞ്ഞിരിക്കുന്നു പാർത്ഥ. നാം അനേകം അനേകം അവതാരങ്ങളും എടുത്തിട്ടുണ്ട്. നമുക്ക് ധാരാളം ശരീരങ്ങളും ഉണ്ടായിരുന്നു. അവയെല്ലാം ഈ മണ്ണിൽ ലയിച്ചിട്ടുമുണ്ട്. നാം ഭാവിയിലും നിരന്തരം ജന്മമെടുക്കുന്നതായിരിക്കും. കൃഷ്ണ
യദാ യദാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അഭ്യുത്ഥാനമധർമ്മസ്യ തദാത്മാനം സൃജാമ്യഹം. പരിത്രാണായ സാധൂനാം വിനാശായ ചതുഷ്കൃതാം ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ. ധർമ്മത്തിന് വിനാശം സംഭവിക്കുമ്പോഴെല്ലാം, അധർമ്മം വർദ്ധിച്ചു വരുന്ന സമയങ്ങളിലെല്ലാം, ഈ പ്രപഞ്ചത്തിലെ സത്പുരുഷന്മാരുടെ ഉന്നതിക്ക് വേണ്ടി, അധർമ്മികളുടെ വിനാശത്തിനു വേണ്ടിയും ധർമ്മം പുനഃസ്ഥാപിക്കുന്നതിനു വേണ്ടിയും നാം വീണ്ടും ജന്മമെടുക്കുന്നതായിരിക്കും. ഇതോരോ യുഗത്തിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്നതായിരിക്കും. ഇനി ഭാവിയിലും ഇതുതന്നെ തുടർന്നുകൊണ്ടിരിക്കും. നാം തന്നെയാണ് വിനാശമില്ലാത്ത പരമാത്മാവ്. നാം തന്നെയായിരുന്നു മത്സ്യാവതാരം. വാമനാവതാരം എടുത്തതും നാം തന്നെയായിരുന്നു. നാം പരശുരാമനായിരുന്നു. രാമചന്ദ്രനായും നാം അവതാരമെടുത്തിരുന്നു. നാം തന്നെയാണ് ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാർ. നാം തന്നെയാണ് സരസ്വതിയും ലക്ഷ്മിയും ഭദ്രകാളിയുമെല്ലാം. നാം പുരുഷനുമല്ല, ഒരു സ്ത്രീയുമല്ല, നപുംസകവുമാകുന്നില്ല നാം. നാം ഒരു ശരീരവുമല്ല, ശരീരഭാഗങ്ങളുമല്ല. നാം ജ്ഞാനമാണ്, സൃഷ്ടിയാണ്, ചൈതന്യമാണ് നാം, പരബ്രഹ്മവും നാം തന്നെ. നാം സമസ്തവുമാണ്. എന്നാൽ നാം ഒന്നും തന്നെയല്ല. എല്ലാ യുഗത്തിലും ഇപ്രകാരം സംഭവിച്ചിരുന്നു. ഇനി ഭാവിയിലും ഇത് തന്നെ തുടർന്നുകൊണ്ടേയിരിക്കും. ആത്മജ്ഞാനം പ്രാപ്തമാകുന്ന സമയത്ത് പാർത്ഥ, നീയും സ്വയം നാമാണെന്ന വസ്തുത മനസ്സിലാക്കും. അപ്പോൾ നീയും നമ്മെപ്പോലെ തന്നെ സ്വയം പരമാത്മാവിൻ്റെ രൂപമാണെന്ന് തിരിച്ചറിയുന്നതാണ്. എന്നാൽ ആ പദവി പ്രാപ്തമാക്കുന്നതിനു വേണ്ടി നമ്മുടെ സമക്ഷം സമ്പൂർണമായ സമർപ്പണം അനിവാര്യമാണ്. സമർപ്പണം എന്നാൽ എന്താണ് മാധവ? സമർപ്പണം മനസ്സിൻ്റെ ഒരു പ്രത്യേക അവസ്ഥയാണ്. മനുഷ്യൻ തൻ്റെ സമസ്ത ദൃഢനിശ്ചയങ്ങളും പരിത്യജിക്കുന്ന അവസ്ഥയാണ്. സ്വന്തമായി ഏതൊരു വിധത്തിലുള്ള നിർണയങ്ങളോ ശപഥങ്ങളോ ഒന്നും സ്വീകരിക്കാത്ത അവസ്ഥ. അവർക്ക് നൽകുന്ന കർമ്മങ്ങൾ ഏത് വിധത്തിലുള്ളതായാലും സമ്പൂർണമായ ആത്മാർത്ഥതയോടെ അത് നിർവഹിക്കുന്നു. വാസ്തവത്തിൽ സമർപ്പണമെന്ന വാക്കിൻ്റെ അർത്ഥം സ്വയം പൂർണ്ണമായും സ്വന്തം മനസ്സിനെയും ബുദ്ധിയെയും ജ്ഞാനത്തെയും ഇച്ഛകളെയും പ്രതീക്ഷകളെയും സ്വന്തം സങ്കല്പങ്ങളെയും സ്വന്തമായിട്ടുള്ള സമസ്തവും മറ്റാരിലെങ്കിലും അർപ്പിക്കുക എന്നതാണ്. ഇങ്ങനെയുള്ള സമർപ്പണത്തെയാണ് ഭക്തി എന്ന് പറയുന്നത്. പത്നി പതിയോട് സമർപ്പിതയായിരിക്കുന്നു. ഒരു യോദ്ധാവിന്റെ സമർപ്പണം സേനാധിപതിയോടായിരിക്കുന്നതാണ്. ഒരു ശിഷ്യന്റെ ഹൃദയത്തിൽ ഉണ്ടാവേണ്ടത് ഗുരുഭക്തി മാത്രമാണ്. അപ്പോഴീ ഭക്തിയെല്ലാം ഒരുപോലെയല്ലേ മാധവ? ഇവർക്കെല്ലാം ഈശ്വര സാക്ഷാത്കാരം ഉണ്ടാകുമോ? ഇല്ല പാർത്ഥ. മനുഷ്യൻ സ്വയം ആരുടെ മുമ്പിൽ സമർപ്പിക്കുന്നുവോ അവരുടെ രൂപത്തിലേക്ക് പരിവർത്തനപ്പെടുന്നതാണ്. അവരുടെ മനസ്സിൽ യാതൊരുവിധ സംശയങ്ങളും യാതൊരുവിധ ചോദ്യങ്ങളും ഉടലെടുക്കുന്നില്ല. ഒരു ദുഷ്ടന്റെ സമക്ഷമാണ് ഈ സമർപ്പണമെങ്കിൽ
ആ മനുഷ്യന്റെ കർമ്മങ്ങളെല്ലാം ദുഷിച്ചതായി മാറും. അംഗരാജാവ് കർണൻ ധർമ്മജ്ഞാനമുള്ള വ്യക്തിയായിരുന്നിട്ട് പോലും ചൂതുസഭയിൽ വെച്ച് പാഞ്ചാലിയെക്കുറിച്ച് അസഭ്യങ്ങൾ പറഞ്ഞു. അതിനുള്ള കാരണം അംഗരാജാവ് കർണന്റെ ദുര്യോധനൻ ജ്യേഷ്ഠനോടുള്ള സമർപ്പണമായിരുന്നു. ഈ യുദ്ധത്തിൽ അദ്ദേഹത്തിനുള്ള ശിക്ഷ ലഭിക്കുന്നത് അദ്ദേഹത്തിന്റെ ജനനമോ ജാതിയോ ഉദ്ദേശിച്ചുകൊണ്ടല്ല, മറിച്ച് ഒരു ദുഷ്ടനു മുമ്പിൽ സ്വയം സമർപ്പിച്ചതിനുള്ള ശിക്ഷയാണ് അദ്ദേഹത്തിന് ലഭിക്കാൻ പോകുന്നത്. അതുകൊണ്ടല്ലയോ ധനഞ്ജയ, സമർപ്പണം ഉത്തമനായ വ്യക്തിയുടെ മുൻപിലാകണമെന്നത് അത്യാവശ്യമാണ്. അതിലൂടെ മനുഷ്യൻ ഉത്തമനായി മാറുന്നു. ഇരുമ്പ് ചങ്ങലെ ഉപയോഗിച്ച് അപരാധികളെ മാത്രമാണ് ബന്ധിക്കുന്നത്. പിച്ചളയുടെ ചങ്ങലകൾ ഉപയോഗിച്ച് ക്ഷേത്രങ്ങളിലെ ദീപങ്ങളെയാണ് ബന്ധിക്കുന്നത്. സ്വർണം കൊണ്ടുള്ള മാലകൾ ആഭൂഷണമാക്കി മാറ്റിക്കൊണ്ട് നാം അത് കണ്ഠത്തിലാണ് അണിയാറുള്ളത്. പതിഭക്തി, സ്വാമി ഭക്തി, മിത്രങ്ങളോടുള്ള ഭക്തി, ഇങ്ങനെയുള്ള അനേക തരം ഭക്തികളുണ്ട് പാർത്ഥ. എന്നാൽ ഇതിലേറ്റവും ശ്രേഷ്ഠമായ ഭക്തി പരമാത്മാവിനോടുള്ള ഭക്തി മാത്രമായിരിക്കും. എന്നാൽ പരമാത്മാവിനോടുള്ള ഭക്തിക്ക് സാംഖ്യയോഗവും അതുപോലെ കർമ്മയോഗവുമായി എന്ത് ബന്ധമാണുള്ളത്? സാംഖ്യയോഗത്തിന്റെ മാധ്യമത്തിലൂടെ മനുഷ്യർ സ്വയം ആത്മാവാണെന്ന കാര്യം തിരിച്ചറിയും. കർമ്മയോഗത്തിലൂടെ അവർ ജീവിത ബന്ധനങ്ങളിൽ നിന്നും മുക്തരാകുന്നു. ഭക്തിയുടെ മാധ്യമത്തിലൂടെ മനുഷ്യന് പരമാത്മാവിന്റെ യഥാർത്ഥ രൂപം എന്താണെന്നുള്ള ജ്ഞാനം ലഭിക്കുന്നു. പരമാത്മാവിന്റെ ജ്ഞാനത്തിലൂടെ മനുഷ്യർ ജനന മരണ ഭാരങ്ങളിൽ നിന്നും മോചിതരായിക്കൊണ്ട് സച്ചിദാനന്ദ സ്വരൂപത്തെ പ്രാപ്തമാക്കുന്നതാണ്. അങ്ങനെ പരമാത്മാവിൽ ലയിച്ചുകൊണ്ട് സ്വയം പരമാത്മാവായി മാറുന്നു. ഉദാഹരണമായി, ചെറിയൊരു ജലത്തിന്റെ കണം സാഗരത്തിൽ ലയിച്ചു കഴിയുമ്പോൾ ആ ജലകണവും സ്വയം സാഗരമായി മാറും. അതിനർത്ഥം ഈ ശരീരത്തിന് യാതൊരു മഹത്വമില്ലെന്നാണോ മാധവ? നിശ്ചയമായും മഹത്വമുണ്ട് പാർത്ഥ. ശരീരത്തിന്റെ മാധ്യമത്തിലൂടെയാണ് മനുഷ്യന് പരമാത്മാവിനെ ദർശിക്കുവാൻ സാധിക്കുന്നത്. മൃത്യുവിനും പുതിയ ജനനത്തിനും ഇടയ്ക്കുള്ള സമയത്ത് ആത്മാവിന്റെ ജ്ഞാനത്തിൽ വൃദ്ധി ഉണ്ടാകുന്നതായിരിക്കില്ല. ഈ ജന്മത്തിൽ പ്രാപ്തമാക്കിയ അനുഭവങ്ങളും ജ്ഞാനവും വിചാരവും അഭ്യാസവും ഒക്കെ വഹിച്ചുകൊണ്ട് ആത്മാവ് പുതിയൊരു ശരീരം ധരിക്കുകയാണ് ചെയ്യുന്നത്. ആത്മാവിന്റെ പുരോഗതിയും അധോഗതിയും ശരീരത്തിൽ വസിക്കുമ്പോൾ മാത്രമേ സംഭവ്യമാകൂ. അങ്ങനെയാണെങ്കിൽ മാധവ, ഇവിടെ ഉപവിഷ്ടരായ എല്ലാ വ്യക്തികളെയും വധിച്ചുകൊണ്ട് അവർക്ക് ധർമ്മമാർഗത്തിലേക്ക് വരുവാനുള്ള അവസരം നാം നിഷേധിക്കുകയല്ലേ ചെയ്യുന്നത്? നിന്റെ ശത്രുക്കൾ ധർമ്മത്തിന്റെ മര്യാദകളെല്ലാം ലംഘിച്ചു കഴിഞ്ഞിരിക്കുന്നു പാർത്ഥ. അധർമ്മം അവരുടെ സ്വഭാവമായി മാറിയിരിക്കുകയാണ്. അവരുടെ ഉന്നതി ഇനി സംഭവ്യമാകുന്ന കാര്യമല്ല. അപരാധികൾക്കൊരു പരിധിവരെ മാത്രമേ തെറ്റുകൾ തിരുത്തുവാനുള്ള അവസരം പ്രദാനം ചെയ്യുകയുള്ളൂ. നാം അന്ത്യം വരെ ശിശുപാലന്റെ 99 അപരാധങ്ങളും ക്ഷമിക്കുകയാണ് ചെയ്തിരുന്നത്. എന്നാൽ 100 അപരാധങ്ങൾ ചെയ്തതിനു ശേഷം അവന് ശിക്ഷ നൽകേണ്ടതിന്റെ ആവശ്യകത ഉണ്ടായി. അപരാധികളെ കൂടുതൽ അപരാധം പ്രവർത്തിക്കുവാൻ അനുവദിക്കുകയാണെങ്കിൽ അവന്റെ പതനം ആ അപരാധത്തെക്കാൾ എത്രയോ വലുതായിരിക്കും. അവനെ അധർമ്മത്തിൽ നിന്നും പിന്തിരിപ്പിക്കുന്നത് തന്നെ കരുണയാണ് ധനഞ്ജയ. ഈ ആത്മാക്കളൊന്നും തന്നെ മൃത്യു വരിക്കുന്നതല്ല. അധർമ്മത്താൽ ദുഷിച്ച ശരീരത്തെ പരിത്യജിച്ചുകൊണ്ട് പുതിയ ശരീരം സ്വീകരിക്കുന്നതായിരിക്കും. ആ പുതിയ ശരീരത്തിൽ പുരോഗതിക്കുള്ള സാധ്യതകൾ വളരെ കൂടുതലായിരിക്കും. ഈ ചിന്തയോടുകൂടി ഇനി നീ യുദ്ധം ചെയ്യുകയാണെങ്കിൽ അതുചിതമായിരിക്കും. മനുഷ്യനവന്റെ ശരീരം അവന്റെ സമ്പത്തുമായിരിക്കും, അവന്റെ സംസ്കാരവുമായിരിക്കും.
ധർമ്മത്തിന്റെ മാർഗത്തിലൂടെ പ്രയാണം ചെയ്തുകൊണ്ടിരിക്കുന്ന മനുഷ്യർ അവരുടെ സ്വന്തം ശരീരത്തെ ശുദ്ധീകരിക്കുന്നു. ആ ശരീരത്തിന്റെ മാധ്യമത്തിലൂടെ മനുഷ്യർ ആത്മസാക്ഷാത്കാരവും പ്രാപ്തമാക്കുന്നു. ഇതിനെയാണ് ധരിത്രി പരമാത്മാ ബന്ധമെന്നേവരും പറയുന്നത്. നമുക്കതിന്റെ ഉദ്ദേശം എന്തെന്ന് സ്പഷ്ടമായിട്ടില്ല മാധവ. തന്റെ ശരീരം ഈ ധരിത്രിയുടെ ചെറിയൊരു കഷണമാണെന്ന് മനുഷ്യൻ തിരിച്ചറിയുമ്പോൾ, അതായത് ഒരു പിടി മണ്ണാണെന്നറിയുമ്പോൾ, ആ ശരീരത്തിൽ വസിക്കുന്നവനും ആ ശരീരത്തെ മനസ്സിലാക്കുന്നവനും പരമാത്മാവാണെന്ന സത്യം അറിയുമ്പോൾ, അവൻ ആ ശരീരത്തിന്റെ മാധ്യമത്തിലൂടെ അവന്റെ പ്രാഗൽഭ്യം സുദൃഢമാക്കുന്നതാണ്. ആത്മാവ് ശരീരത്തിൽ വസിച്ചുകൊണ്ട് മൂന്ന് ഗുണങ്ങളെയും തുലനം ചെയ്യുന്നു. തമോ ഗുണത്തെ കുറച്ചുകൊണ്ട് സാത്വിക ഗുണത്തെ വർദ്ധിപ്പിക്കുവാൻ പ്രയത്നിക്കുന്നു. ഈശ്വരനോട് അതിയായ ഭക്തി ഉണ്ടാവുകയും പരമാത്മാവുമായി ലയിച്ചു ചേരുകയും ചെയ്യുന്നു. ഭക്തി എങ്ങനെയാണ് അനുഷ്ഠിക്കേണ്ടത് മാധവ? സമർപ്പണം എന്നത് തന്നെയല്ലേ ഭക്തി? അല്ല പാർത്ഥ, സമർപ്പണമെന്നത് ഭക്തിയുടെ പ്രഥമ അധ്യായമാണ്. യഥാർത്ഥത്തിൽ ഭക്തി എന്നത് ഏതെങ്കിലും ഒരു പ്രവൃത്തിയുടെ നാമമല്ല, അത് മനസ്സിന്റെ ഒരവസ്ഥയുടെ നാമം മാത്രമാണ്. മനുഷ്യർക്ക് ജീവിതത്തിൽ അത്യാവശ്യമായ ജപവും തപവും യാഗയജ്ഞങ്ങളും യമനിയമങ്ങളും യോഗയും വേദാഭ്യാസവും പോലെയുള്ള കാര്യങ്ങളിലൂടെ സ്വന്തം അന്തരംഗത്തെ ശുദ്ധീകരിക്കുകയും പരമാത്മാവിന് സ്വയം സമർപ്പിക്കുകയും വേണം. മനുഷ്യരവരുടെ സമസ്ത കർമ്മങ്ങളും കർമ്മങ്ങളുടെ എല്ലാം ഫലങ്ങളും അവന്റെ ജീവിതത്തിലെ ഓരോ ശ്വാസോച്ഛ്വാസവും പരമാത്മാവിന് മുൻപിൽ സമർപ്പിച്ചുകൊണ്ടിരിക്കണം. ഭക്തി എന്നത് മനസ്സിന്റെ ഒരു അവസ്ഥ മാത്രമാണെങ്കിൽ ജപവും തപവും ഇവയ്ക്കെല്ലാം എന്ത് മഹത്വമാണുള്ളത് മാധവ? ഇന്ന് അഴുക്ക് നീക്കി ശുദ്ധീകരിച്ച പാത്രം നാളെ വീണ്ടും അഴുക്ക് പുരണ്ടതായി മാറും. ഇതേ പ്രകാരം മനുഷ്യരുടെ മനസ്സും നിരന്തരം പരമാത്മാവിൽ നിന്ന് വിമുഖത പ്രകടിപ്പിക്കുന്നു. ഈ കാരണത്താലാണ് നാം പറയുന്നത്, ജപം തപസ് വേദാഭ്യാസം ആദിയായ മാധ്യമങ്ങളിലൂടെ സ്വയം തങ്ങളുടെ മനസ്സിനെ ഓർമ്മപ്പെടുത്തുന്നത് സ്വന്തം ജീവിതം പരമാത്മാവിന് മുമ്പിൽ സമർപ്പിച്ചിട്ടുണ്ടെന്നായിരിക്കും. ഏത് തീരത്തു നിന്നാണ് നീ മുങ്ങാൻകുഴി ഇട്ടത് എന്നതിലല്ല മഹത്വമുള്ളത്, മുങ്ങി നീ മുത്തെടുത്തോ എന്നതിലാണ് മഹത്വമുള്ളത്. ഭക്തിയോഗത്തിന് ഒരേ ഒരു സാരം മാത്രമാണുള്ളത്, മനുഷ്യർ പരമാത്മാവിന് മുമ്പിൽ സ്വന്തം ജീവിതം അർപ്പിച്ചുകൊണ്ട് പരമാത്മാവിനെ ആരാധിച്ചു കൊണ്ടിരിക്കുക. സത്വഗുണങ്ങൾ നിറഞ്ഞിരിക്കുന്ന സമ്പത്തിനെ നാം സംരക്ഷിക്കേണ്ടത് അനിവാര്യമാണ്. സത്വഗുണ സമ്പത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് മാധവ? അഹിംസ സത്യം അക്രോധസ്ത്യാഗ ശാന്തിരഭൈശ്വനം ദയാ ഭൂതേശ്വലോലുത്തം മാർദവം ഹ്രീരചാബലം തേജ ക്ഷമാ ധൃതി ശൗചമദ്രോഹോ നാതിമാനിത ഭവന്തി സമ്പദം ദേവി അഭിജാതസ്യ ഭാരത. കാരണമൊന്നുമില്ലാതെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി മാത്രം ഹിംസ പ്രവർത്തിക്കുന്നത് അധർമ്മമാണ് പാർത്ഥ. വാസ്തവത്തിൽ അഹിംസയാണ് പരമമായ ധർമ്മം. അതോടൊപ്പം തന്നെ സത്യം കുപിതനാകാതിരിക്കുക, ത്യാഗം മനസ്സിന്റെ ശാന്തി, നിന്ദിക്കാതിരിക്കുക ദയാഭാവം, സുഖത്തിൽ ആകർഷിതനാകാതിരിക്കുക കാരണമൊന്നുമില്ലാതെ യാതൊന്നും പ്രവർത്തിക്കാതിരിക്കുക തേജസ് ക്ഷമ ധൈര്യം ശരീരം പരിശുദ്ധമാക്കി സൂക്ഷിക്കുക ധർമ്മത്തെ നശിപ്പിക്കാതിരിക്കുക അഹങ്കരിക്കാതിരിക്കുക ഈ ഗുണങ്ങളെല്ലാം സാത്വിക ഗുണസമ്പത്ത് അഥവാ ദൈവിക ഗുണസമ്പത്തെന്നാണ് അറിയപ്പെടുന്നത്. ഇതിലൂടെയാണ് മനുഷ്യർ പരമാത്മാവിന് അതായത് നമുക്ക് ഭക്തി സമർപ്പിക്കുന്നത്. ജീവിതത്തിൽ അവർക്ക് കൊടുത്തിട്ടുള്ള കർത്തവ്യങ്ങൾ നിർവഹിച്ചുകൊണ്ട് ധർമ്മ സംസ്ഥാപനാർത്ഥം കർമ്മഫല പ്രതീക്ഷകളെല്ലാം പരിത്യജിച്ചുകൊണ്ട് ജീവിതം നയിക്കുന്നവർക്ക് സംശയമേതുമില്ലാതെ നാം ഈ ജന്മത്തിൽ സന്തോഷം പ്രദാനം ചെയ്യുന്നത് മൃത്യുവിന് ശേഷം അവർക്ക് നമ്മുടെ ഹൃദയത്തിൽ സ്ഥാനം നൽകുന്നതുമാണ്. അങ്ങയുടെ രൂപം എങ്ങനെയുള്ളതാണ് മാധവ?
സാംഖ്യയോഗത്തിന്റെ മാധ്യമത്തിലൂടെ നാം ഒരു ആത്മാവാണെന്ന് മാധവ നാം മനസ്സിലാക്കിയിരിക്കുന്നു. നാം അമരനുമാണ്. ഈ നശ്വരമായ ശരീരത്തിൽ അല്പസമയത്തേക്ക് നാം വസിക്കുന്നുവെന്ന് മാത്രമേ ഉള്ളൂ. കർമ്മയോഗത്തിന്റെ മാധ്യമത്തിലൂടെ നാം മനസ്സിലാക്കിയത് കർമ്മഫലങ്ങളോടുള്ള ഇച്ഛ പരിത്യജിച്ചുകൊണ്ട് കർമ്മം മാത്രം ചെയ്യണമെന്നതാണ്. അങ്ങനെയുള്ള ജീവിതത്തിലൂടെ ശാന്തിയും സമാധാനവും നമുക്ക് പ്രാപ്തമാകും. ഭക്തിയോഗത്തിന്റെ മാധ്യമത്തിലൂടെ നാം അങ്ങയോടുള്ള സമർപ്പണത്തിന്റെ മഹത്വവും മനസ്സിലാക്കി. അല്ലയോ മാധവ, അങ്ങ് നമ്മോട് പറഞ്ഞത് ഈ രണഭൂമിയിൽ നിൽക്കുന്നത് മനുഷ്യരല്ല പരമാത്മാവ് മാത്രമാണെന്ന്. എന്നിട്ടും ഇപ്പോഴും നമുക്കിവിടെ മനുഷ്യരെ മാത്രമാണ് ദർശിക്കുവാനാവുന്നത്. മനുഷ്യരെ മാത്രം മാധവ. നാം അങ്ങയുടെ വാസ്തവിക രൂപം ദർശിക്കുവാൻ ആഗ്രഹിക്കുകയാണ് മാധവ. അങ്ങയുടെ ശക്തി, അങ്ങയുടെ ജ്ഞാനം, അങ്ങയുടെ തേജസ്, സർവൈശ്വര്യങ്ങളും നിറഞ്ഞ പരമാത്മാവിന്റെ സ്വരൂപത്തെ പ്രത്യക്ഷമായി ദർശിക്കുവാൻ ആഗ്രഹിക്കുകയാണ് മാധവ. നമുക്ക് അങ്ങയുടെ ആദ്യന്തമില്ലാത്ത സ്വരൂപത്തിന്റെ ദർശനം അരുളിയാലോ. നമ്മുടെ എല്ലാ സന്ദേഹങ്ങളും ദൂരീകരിച്ചാലോ. നമുക്ക് ദർശനം നൽകിയാലും മാധവ. ദർശിക്കൂ പാർത്ഥ. സാംഖ്യയോഗത്തിൽ നിന്നും കർമ്മയോഗവും, കർമ്മയോഗത്തിൽ നിന്നും ഭക്തിയോഗവും, ഭക്തിയോഗത്തിൽ നിന്നും നമുക്ക് ജ്ഞാനയോഗവും പ്രാപ്തമാകുന്നതാണ്. നമ്മുടെ വിശ്വരൂപം ദർശിക്കുക എന്നത് തന്നെ യഥാർത്ഥത്തിലുള്ള ജ്ഞാനമാകുന്നു അർജുന. ഈ ജ്ഞാനം തന്നെയാണ് വിശ്വത്തിലുള്ള സമസ്ത ജ്ഞാനത്തിൻ്റെയും വിജ്ഞാനത്തിൻ്റെയും ആധാരമാകുന്നത്. ഈ ജ്ഞാനം തന്നെയാണ് നമുക്ക് മോക്ഷം പ്രദാനം ചെയ്യുന്നത്. വിശ്വരൂപദർശനം ദേവന്മാർക്ക് പോലും സരളമായി പ്രാപ്തമാകുന്ന കാര്യമല്ല. അങ്ങനെയുള്ള യഥാർത്ഥ രൂപമാണ് നിനക്ക് ദർശിക്കുവാൻ സാധിക്കുന്നത് അർജുന. നാം ഈ പൃഥ്വിയിലുള്ള ഓരോ അണുകണങ്ങളിലും വസിക്കുന്നു. ഈ ധരിത്രി മാത്രമല്ല,
സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും താരാപഥവുമെല്ലാം നമ്മുടെ അന്തരംഗത്തിൽ തന്നെയാണുള്ളത്. നാം സത്യമാകുന്നു, നാം സമ്പൂർണനാകുന്നു, നാം ജീവനാകുന്നു, ശിവനും നാം തന്നെയാകുന്നു. അക്ഷരങ്ങളിൽ അകാരമാണ് നാം, വേദങ്ങളിൽ സാമവേദമാണ്, ദേവന്മാരിൽ ഇന്ദ്രനും നാം തന്നെയാണ്, പ്രാണികളിലെ ചേതനയാണ് നാം, യക്ഷന്മാരിൽ കുബേരനും രൗദ്രഭാവത്തിൽ ശങ്കരനും നാം തന്നെയാണ്, വസുക്കളിൽ അഗ്നിയാണ്, പർവ്വതങ്ങളിൽ സുമേരുവും ഋഷിവര്യന്മാരിൽ ഭൃഗുവും, ധ്വനികളിൽ നാം ഓംകാരവുമാകുന്നു, യജ്ഞങ്ങളിൽ മന്ത്രങ്ങളാണ് നാം, വൃക്ഷങ്ങളിൽ നാം പവിത്രമായ അരയാലാകുന്നു, ബുദ്ധിയിൽ സ്മൃതിയും ജ്ഞാനവും സ്ഥിരതയും ക്ഷമയുമെല്ലാം നാം തന്നെയാകുന്നു, യശസ്സും നാം തന്നെയാണ്, ഗന്ധർവന്മാരിൽ ചിത്രരഥനാണ് നാം, ദേവർഷികളിൽ നാരദനാണ്, മുനിമാരിൽ കപിലമുനിയാണ് നാം, അശ്വങ്ങളിൽ ഉച്ചസ്രവസാണ് നാം, ഗജങ്ങളിൽ നാം ഐരാവതമാകുന്നു, മൃഗങ്ങളിൽ സിംഹമാണ് നാം, പക്ഷികളിൽ ഗരുഡനും മനുഷ്യരിൽ രാജാവുമാകുന്നു, ആയുധങ്ങളിൽ വജ്രായുധമാണ് നാം, ഗോക്കളിൽ കാമധേനുവാണ് നാം, സർപ്പങ്ങളിൽ വാസുകിയും ശേഷനാഗവും നാമാണ്, യമരാജനും വരുണദേവനും വായുദേവനും നാം തന്നെയാണ്, ഭഗവാൻ രാമചന്ദ്രനും പവിത്രമായ ഗംഗയും നാം തന്നെയാണ്, സൃഷ്ടിയുടെ ആദിമധ്യാന്തവും സമസ്തവും നാം തന്നെയാകുന്നു, ബ്രഹ്മവിദ്യയും നാമാണ്, കാലഭൈരവനും നാമാണ്, ബ്രഹ്മാവും നാം തന്നെയാണ്, പ്രഭാവവും വിജയവും സത്വഗുണങ്ങളും നിർണയങ്ങളും നാമാണ്, ശിക്ഷയും ശക്തിയും നീതിയും മൗനവും തത്വജ്ഞാനമാദിയായവയും നാം തന്നെയാകും, വാസുദേവനാണ്, അർജുനനും വേദവ്യാസനും നാമാണ്, നാമില്ലാതെ ഈ പ്രപഞ്ചത്തിൽ യാതൊന്നുമില്ല, നമ്മുടെ സാന്നിധ്യമില്ലാത്ത ഒരു സ്ഥലവും ഈ പ്രപഞ്ചത്തിൽ ഉണ്ടാവുകയില്ല, നാം തന്നെയാണ് കാലം, ജീവിതവും മൃത്യുവും എല്ലാം നാം തന്നെയാണ് അർജുന, ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള സമസ്ത മനുഷ്യരുടെയും മൃത്യുവായിട്ടാണ് നാം ഇവിടെ നിൽക്കുന്നത്. നീ ഇനി ആയുധമുയർത്തുവാൻ ശങ്കിക്കുകയാണെങ്കിൽ അപ്പോഴും നാം ഇവരെയെല്ലാം സംഹരിക്കുന്നതായിരിക്കും. അതിനാൽ അർജുന, നീ മോഹം പരിത്യജിക്കൂ, സ്വന്തം കർത്തവ്യങ്ങൾ നിർവഹിക്കൂ, ധർമ്മത്തെ കരങ്ങളിലേന്തു പാർത്ഥ, ഗാന്ധീവം ഉയർത്തിക്കൊണ്ട് ശത്രുസംഹാരം നടത്തൂ. യുദ്ധം ചെയ്യൂ അർജുന, യുദ്ധം ചെയ്യൂ. അല്ലയോ മാധവ, അല്ലയോ മധുസൂദന, ഇന്ന് നമ്മുടെ എല്ലാ സന്ദേഹങ്ങളും ദൂരീകരിക്കപ്പെട്ടിരിക്കുകയാണ്. അങ്ങ് വീണ്ടും അങ്ങയുടെ മനുഷ്യരൂപം സ്വീകരിച്ചാലും നാം അങ്ങയുടെ ഓരോ ആജ്ഞയും ശിരസാ വഹിക്കുന്നതാണ് മാധവ. കരിഷ്യേ വചനം തവ. Thank you.
കർമ്മനിരത ജീവിതത്തിൽ മൃത്യുഭീതി വ്യർത്ഥമേ, മൃത്യു എത്തും അന്ത്യയാത്മ മുക്തി നൽകാൻ മാത്രമേ. പഞ്ചഭൂത സഞ്ചിതം നീ മേലങ്കി മാത്രം ദേഹമേ, പഞ്ചഭൂത സഞ്ചിതം നീ മേലങ്കി മാത്രം ദേഹമേ. ദേഹിയോ ആ പഞ്ചരത്തിൽ എന്നും പൊലിയ നാളമേ. സത്യാസത്യ മനനത്താ ആത്മീയമാം പരിവർത്തനം, എന്തു നേടാൻ എന്തു നൽകാൻ രക്താങ്കിത ഹസ്തങ്ങളാ. ഈശ്വരനോ അഖിലമല്ലേ, തേടും അവനെ എവിടെയായി. അഖിലമല്ലേ, തേടും അവനെ എവിടെയായി. ആശയും അഭിലാഷവും ഭൂവിലെന്നുമെന്നും മിഥ്യയെ, ഈശ്വരന്റെ ചരണം മാത്രം എന്നും ഇവിടെ സത്യമേ. മോഹങ്ങൾ തേജിച്ചിടേണം മോക്ഷപ്രാപ്തി നേടുവാൻ, സൽക്കർമ്മങ്ങൾ ചെയ്തു ചേരാം സർവേശ്വര ചരണങ്ങളിൽ.